ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ മൂന്നാമത്തെ പാട്ടാണ് അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നമുക്ക് ലസിലേക്ക് അടക്കാം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ചലനത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് ആറാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ചലനത്തിനെ പറ്റിയിട്ട് ഇനിയും വേറെ കാര്യങ്ങൾ പഠിക്കാണ്ട് അത് നമുക്ക് ഓരോ ക്ലാസ്സുകളായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ പറഞ്ഞ ആ കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നുള്ളൂ ആദ്യമായിട്ട് ഭൂമിയുടെ ചലനം നോക്കാം ഭൂമി ചലിക്കുന്നുണ്ടെന്ന് അറിയാലോ ഭൂമിയുടെ ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും ഭൂമിയുടെ ചലനങ്ങളാണ് ഭ്രമണം പരിക്രമണം എന്താണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയാം ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം നടുവിൽ സൂര്യൻ പിന്നെ ഇവിടെ ഭൂമിയുണ്ട് ഈ ചുവന്ന വരയിൽ കാണിച്ചിരിക്കുന്നത് ഭൂമിയുടെ അച്ചുതണ്ടാണ് ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ സൈഡില് ഈ സൈഡ് നോക്കുക ഇവിടെ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടല്ലോ അപ്പം ഇവിടെ പകലായിരിക്കും ഈ സൈഡിലാണെങ്കിൽ രാത്രിയായിരിക്കും ഓക്കെ സൂര്യൻ്റെ അടുത്ത് വരുന്ന ഭാഗത്ത് പകലും അപ്പുറത്തെ ഭാഗത്ത് രാത്രിയായിരിക്കും ഇനി ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പകലും രാത്രിയും വരുന്നത് ഓക്കെ ഇങ്ങനെ ഭൂമിയുടെ ഭ്രമണം കാരണമാണ് നമുക്ക് പകലും രാത്രിയും ഉണ്ടാവുന്നത് അതായത് ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവുന്നത് അപ്പോൾ ഒരു ദിവസമാണ് ഇങ്ങനെ കറങ്ങാൻ എടുക്കുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങാന് ഭൂമി എടുക്കുന്നത് ഒരു ദിവസമാണ് ഒരു പകലും രാത്രിയും അടുത്തത് പരിക്രമണമാണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ എന്താണ് പരിക്രമണം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയാം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് പരിക്രമണം ഇവിടെ നമ്മൾ സൂര്യനെ കാണിച്ചിട്ടുണ്ട് ഇവിടെന്തുണ്ട് ഭൂമിയുണ്ട് ഈ സൂര്യനെ ചുറ്റിയിട്ട് ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയാം ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുന്നതിന് എടുക്കുന്ന സമയമാണ് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യാൻ എടുക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഓക്കേ അടുത്തതായി ബലവും ചലനവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ബലവും ചലനവും അഥവാ ഫോഴ്സ് ആൻഡ് മോഷൻ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം എന്താണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ അതായത് അനങ്ങാണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിലേക്ക് ഒരു ബലം കൊടുത്താൽ മതി ഒരു എക്സാമ്പിൾ എടുത്താല് ഇവിടെ നിങ്ങൾക്ക് ഒരു കുട്ടിയെയും ബോളും കാണുന്നുണ്ട് ഈ ബോൾ ചലിപ്പിക്കണമെങ്കിൽ കുട്ടി എന്ത് ചെയ്യണം ബോളിൽ ഒരു ബലം പ്രയോഗിക്കണം ഓക്കെ അതാണ് പറഞ്ഞിരിക്കുന്നത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം ഇനി വരുന്ന ഒരു ബോളാണെങ്കിൽ ആ ബോളിനെ നിർത്താനും ഈ കുട്ടിന്തു ചെയ്യണം ഒരു ബലം പ്രയോഗിക്കണം വരുന്ന ബോളിനെ നിർത്താനും ബലം പ്രയോഗിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും ഇനി അതുപോലെ തന്നെ ചലനത്തിന്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കണം നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ബോളിന്റെ ദിശ മാറ്റാനും ഈ ചലന വേഗത കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എന്ത് പ്രയോഗിക്കണം ബലം പ്രയോഗിക്കണം ഓക്കെ അപ്പോൾ ബലവും ചലനവും തമ്മിലുള്ള ഒരു ബന്ധമാണ് കാണിച്ചിരിക്കുന്നത് ചലനത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അവിടെ എന്ത് പ്രയോഗിക്കണം ബലം പ്രയോഗിക്കണം നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ചലനങ്ങളുണ്ട് അതിൽ ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തത് നേർ ചലനം അഥവാ ലിനിയർ മോഷൻ ഒരു വസ്തുവിന്റെ നേർ ചലനമാണ് എന്ത് നേർരേഖാ ചലനം ഒരു വസ്തുവിന്റെ നേർ ചലനമാണ് നെർ ചലനം എക്സാമ്പിൾ നോക്കൂ പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വച്ച് ഒരു നേർരേഖ വരയ്ക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാം പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ച് ഒരു നേർരേഖ വരയ്ക്കുന്നു അപ്പൊ ഈ പെൻസിലിനുണ്ടാവുന്ന ചലനം എന്താണ് നേർ രേഖാ ചലനാണ് പെൻസിൽ മൂവ് ചെയ്യുന്നത് നേർരേഖയിലൂടെയാണ് ഇനി അടുത്ത എക്സാമ്പിള് മാമ്പഴം ഞെട്ടി വീഴുന്നു മാമ്പഴം ഞെട്ടറ്റി വീഴുമ്പോൾ ആ പാമ്പഴത്തിനുണ്ടാവുന്ന ചലനം എന്താണ് രേഖാ ചലനാണ് പിന്നുള്ളത് ലിഫ്റ്റ് ഉയരുന്നു ലിഫ്റ്റ് ഉയരുമ്പോൾ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നേർരേഖയിലൂടെയാണ് ഓക്കെ മനസ്സിലായല്ലോ എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക ഇതൊക്കെ ചോദിക്കാറുണ്ട് അടുത്ത ചലനം ഭ്രമണാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഭ്രമണത്തെ പറ്റിയും പറഞ്ഞിരുന്നു ഭൂമിയുടെ ഒരു ചലനമാണ് ഭ്രമണം ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ചലിക്കുന്നതാണ് എന്ത് ഭ്രമണം അപ്പോൾ ഒന്നുകൂടി പറയാണ് സ്വന്തം അക്ഷത്തെ അഥവാ സ്വന്തം അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചലനമാണ് ഭ്രമണം ഒരു എക്സാമ്പിൾ എന്താണ് ഭൂമിയുടെ ചലനം മറ്റൊന്ന് ഷാർപ്നർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുക ഷാർപ്നർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുന്നു അടുത്ത് നോക്കൂ പമ്പരം കറങ്ങുന്നു മറ്റൊരു എക്സാമ്പിള് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു ഇതൊക്കെ ഒരു അക്ഷത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചലിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഭ്രമണത്തിന് എക്സാമ്പിൾ ആണ് ഓർത്തിരിക്കുക ഷാർപ്നർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുക പമ്പരം കറങ്ങുന്നു വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നു അടുത്തത് വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ എന്താണ് വർത്തുള ചലനം വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണാം ഒന്നാമത്തത് പെൻസിൽ കോംബസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുക ഇവിടെ ഒരു കോമ്പസ് ഉണ്ട് അതിലൊരു പെൻസിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് വൃത്തം വരയ്ക്കുകയാണ് അപ്പൊ ഈ പെൻസിലുണ്ടാവുന്ന ചലനം എങ്ങനെയാണ് ഒരു വൃത്തഭാഗത്തിലൂടെയാണ് അത് ചലിക്കുന്നത് ഒരു വൃത്തഭാഗത്തിലൂടെയാണ് ഈ പെൻസില് ചലിക്കുന്നത് ഓക്കെ അപ്പൊ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് എന്ത് ചലനം എക്സാമ്പിൾ ആണ് പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത് അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു ചിത്രം കാണാം കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു അപ്പൊ ഈ കല്ല് മൂവുന്നത് എങ്ങനെയാണ് കല്ല് ചലിക്കുന്നത് ഒരു വൃത്താകാര പാതയിലൂടെയാണ് ഇനി മൂന്നാമത്തെ എക്സാമ്പിള് വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു അപ്പൊ ഇവിടെയും ഈ തീവണ്ടി പോകുന്നത് ഒരു വൃത്തഭാഗത്തിലൂടെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാലോ ഒരു ആയിട്ടുള്ള ഭാത്ത കൂടിയാണ് എന്ത് മുയുന്നത് ഈ കളിത്തീവണ്ടി ഓടുന്നത് അതുകൊണ്ട് ഇതും വറുത്തുള്ള ചലനാണ് എക്സാമ്പിൾ ഒക്കെ ഓർത്തു വെക്കണം ഓക്കെ അടുത്ത ചലനം ദോലനം അഥവാ ഓസിലേഷൻ എന്താണ് ദോലനം വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എക്സാമ്പിൾ നോക്കൂ ക്ലോക്കിലെ പെന്റുലത്തിന്റെ ചലനം ഇവിടെ ഒരു ക്ലോക്ക് കാണാം ഇതാണ് പെൻഡുലം ഈ പെൻഡുലം ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നുണ്ട് ഓക്കെ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം ഇനി മറ്റൊരു എക്സാമ്പിൾ ഊഞ്ഞാലിൻ്റെ ചലനം ഊഞ്ഞാലിലും ഇതുപോലെയല്ലേ ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം അപ്പോൾ ഓർത്തിരിക്കുക എക്സാമ്പിൾ ഒക്കെ ചോദിക്കാറുണ്ട് ദോലനത്തിന് എക്സാമ്പിൾസ് ആണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഊഞ്ഞാലിന്റെ ചലനം തൂക്കിയിട്ട തൂക്കുവിളക്കിന്റെ ചലനം ഓക്കെ അടുത്ത ചലനം കമ്പനം അഥവാ വൈബ്രേഷൻ എന്താണ് കമ്പനം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള അതായത് വേഗത്തിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കമ്പനം അഥവാ വൈബ്രേഷൻ ഓക്കെ എക്സാമ്പിൾ നോക്കൂ ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുക ഇതാണ് ട്യൂണിംഗ് ഫോർക്ക് ഇതിന്റെ ഒരു ഭുജത്തിൽ നമ്മൾ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുമ്പം അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കൂ ഇവിടെ ചിത്രത്തിൽ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിരിക്കുകയാണ് അതില് വിരൽ കൊണ്ട് തട്ടുക അപ്പൊ എന്താ സംഭവിക്കുക ഈ റബ്ബർ ബാൻഡില് ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഓക്കെ റബ്ബർ ബാൻഡില് കമ്പനം ഉണ്ടാവുന്നു വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ മെറ്റൽ സ്കെയിലിന്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക ഇവിടെ ചിത്രം നോക്കൂ ഒരു മെറ്റൽ സ്കെയിലാണ് മെറ്റൽ സ്കെയിൽ എടുത്തു വെച്ചിട്ട് അതിന്റെ ഒരു അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് ആ തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടിയാൽ എന്തുണ്ടാവും ആ മെറ്റൽ സ്കെയില് വൈബ്രേറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഇതൊക്കെ ദോലനത്തിന്റെ ഒരു ഭാഗമാണ് ദോലനം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ആ ദോലനത്തിലെ ഒരു പ്രത്യേക കേസാണ് കമ്പനം ഈ ദോലനം ദ്രുതഗതിയിലാണ് നടക്കുന്നതെങ്കിൽ പെട്ടെന്നാണ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാ കമ്പനം എന്ന് പറയാ ഓക്കേ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓരോ വീഡിയോ കാണുമ്പോഴും പുതിയതായിട്ട് കിട്ടിയ വിവരങ്ങൾ പോയിന്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ എക്സാമിന് എടുത്തു നോക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ പിന്നെ പി എസ് സി വൺ വേർഡ് ചോദിക്കുള്ളൂ അതുകൊണ്ടാണ് പോയിൻസ് മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് വൺ വേർഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്